വഴിയോരങ്ങളിൽ നിന്നും വാങ്ങുന്ന കടുത്ത മഞ്ഞ നിറമുള്ള മഞ്ഞളാണെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ വാങ്ങുന്നത് കസ്തൂരി മഞ്ഞളല്ല. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. വഴിയോരങ്ങളിൽ തട്ടുകടകളിൽ നിന്നും നല്ല നിറമുള്ള മഞ്ഞൾ വാങ്ങാത്ത വീട്ടമ്മമാർ കുറവാണ്. മുഖത്ത് പുരട്ടാനാണ് കൂടുതൽ ആൾക്കാരും കസ്തൂരി മഞ്ഞൾ വാങ്ങുന്നത്. വഴിയോരങ്ങളിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്നത് യഥാർത്ഥ കസ്തൂരി മഞ്ഞളാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പലരും നല്ല കടുത്ത മഞ്ഞ നിറം കാണുമ്പോൾ തന്നെ കസ്തൂരി മഞ്ഞളാണെന്ന് ഉറപ്പിച്ചാണ് ഈ മഞ്ഞൾ വാങ്ങാറ്. എന്നാൽ വഴിയോരങ്ങളിൽ നിന്നും വാങ്ങുന്ന കടുത്ത മഞ്ഞ നിറമുള്ള മഞ്ഞളാണെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ വാങ്ങുന്നത് കസ്തൂരി മഞ്ഞളല്ല. മഞ്ഞക്കൂവ എന്ന ഒരു ഔഷധ കിഴങ്ങാണ്. പേരിലും ഗുണത്തിലും കസ്തൂരി മഞ്ഞളും മഞ്ഞക്കൂവയും വ്യത്യസ്തമാണ്. എങ്ങനെ ഇവയെ തിരിച്ചറിയുമെന്ന് പലർക്കും അറിയില്ല. കസ്തൂരി മഞ്ഞളെന്ന പേരിൽ മഞ്ഞക്കൂവ വില കൊടുത്തു വാങ്ങി അരച്ച് മുഖത്ത് തേക്കുന്നവരും ധാരാളമുണ്ട്. കസ്തൂരി മഞ്ഞളിന്റെ ഫലം ലഭിക്കില്ല എന്ന് മാത്രം. എങ്ങനെ ഒറിജിനൽ മഞ്ഞളിനെ തിരിച്ചറിയാം? മഞ്ഞക്കൂവയും കസ്തൂരി മഞ്ഞളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എത്നിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുന്നു. ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന് കടുത്ത മഞ്ഞ നിറം ആയിരിക്കില്ല, ഒരുതരം ക്രീം കളർ ആയിരിക്കും ഉണ്ടാകുക. കൂടാതെ കസ്തൂരി മഞ്ഞളിനും അതിന്റെ ഇലയ്ക്കും കർപ്പൂരത്തിന്റെ മണമാണ്. കസ്തൂരി മഞ്ഞൾ അരച്ച് മുഖത്തിടുമ്പോൾ ഒരിക്കലും നീറ്റൽ അനുഭവപ്പെടാറില്ല. മാത്രമല്ല കസ്തൂരി മഞ്ഞളിന്റെ ചെടിയിലെ ഇലകൾക്ക് നല്ല പച്ച നിറവുമായിരിക്കും. ഇനി മഞ്ഞക്കൂവയെന്ന കസ്തൂരി മഞ്ഞളിന്റെ വ്യാജനെ പരിചയപ്പെടാം. മഞ്ഞക്കൂവയുടെ ചെടി കസ്തൂരി മഞ്ഞളിന്റെ ചെടിയെ പോലെ തന്നെ ആയിരിക്കും. എന്നാൽ ഈ ചെടിയുടെ ഇലകൾക്കിടയിൽ നീല നിറത്തിലുള്ള ഒരു വര കാണാൻ സാധിക്കും. മഞ്ഞക്കൂവയ്ക്ക് മഞ്ഞ കലർന്ന നല്ല ഓറഞ്ച് നിറമായിരിക്കും. നല്ലൊരു ന്യൂട്രീഷൻ ഡയറ്റായും ഉദര രോഗങ്ങൾക്ക് പരിഹാരവുമാണ് മഞ്ഞക്കൂവ. ഒറിജിനൽ പച്ചക്കസ്തൂരി മഞ്ഞൾ 1 കിലോഗ്രാമിന് 500 രൂപ വരെ വിലയുണ്ട്. കസ്തൂരി മഞ്ഞൾ പൊടിച്ചത് വാങ്ങുന്നതിനും ഏകദേശം ഈ വില വരും. മാത്രമല്ല കസ്തൂരി മഞ്ഞൾ പൊടിച്ചതിനും ക്രീം കളറാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഔഷധമാണ് കസ്തൂരി മഞ്ഞൾ. അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും ഔഷധക്കൂട്ടുകളിലും ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കസ്തൂരി മഞ്ഞൾ. കേരളത്തിലെ മലഞ്ചെരിവുകളിൽ വൻതോതിലും നാട്ടുംപുറങ്ങളിൽ പരക്കെയും കൃഷി ചെയ്യുന്ന ഔഷധ സസ്യം കൂടിയാണ് കസ്തൂരി മഞ്ഞൾ. ഇതിന്റെ കിഴങ്ങാണ് ഔഷധയോഗ്യമായ ഭാഗം. കൂർക്കുമ അറോമാറ്റിക്ക എന്നാണ് കസ്തൂരി മഞ്ഞളിന്റെ ശാസ്ത്രനാമം. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനായും കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്നു. കുഷ്ഠം, വിവർണത തുടങ്ങിയ അവസ്ഥകളെ ശമിപ്പിക്കുന്നതിന് കസ്തൂരി മഞ്ഞളിന് കഴിവുണ്ട്. നവജാത ശിശുക്കളെ കസ്തൂരി മഞ്ഞൾ തേച്ച് കുളിപ്പിക്കുന്നത് കുട്ടികളുടെ ചർമ്മത്തെ അണുബാധയിൽ നിന്നും രോഗബാധിതരായ കീടാണുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് സഹായിക്കും. തേനീച്ചയോ മറ്റ് വിഷജന്തുക്കളോ കടിച്ചാൽ ആ ഭാഗത്ത് കസ്തൂരി മഞ്ഞൾ വരച്ചിടുന്നത് നല്ലതാണ്. ശ്വാസതടസ്സം, ചുമ, ഇക്കിൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ശമിപ്പിക്കുന്നതിന് കസ്തൂരി മഞ്ഞൾ കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്നു. അത്രയേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് കസ്തൂരി മഞ്ഞളിന്. പലരും ഇപ്പോഴും കസ്തൂരി മഞ്ഞൾ എന്ന് തെറ്റിദ്ധരിച്ച് മഞ്ഞക്കൂവ വാങ്ങി ഉപയോഗിക്കുന്നു. ഔഷധമാണെങ്കിലും കസ്തൂരി മഞ്ഞളിന്റെ ഉപയോഗം മഞ്ഞക്കൂവയിൽ നിന്നും കിട്ടില്ല. ഇതിന്റെ ഫലം വിപരീതമായിരിക്കും. മഞ്ഞക്കൂവ അരച്ച് മുഖത്ത് പുരട്ടുന്നവർക്ക് മുഖക്കുരു മാറാതെ വരിക, കരിവാളിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ തന്നെ വാങ്ങി ഉപയോഗിക്കുക. പൊതുസമൂഹത്തിനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.